നമസ്കാരം. കെന്നാസ് വ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേപ്പ് ഫ്രൂട്ട് ആണ്. അപ്പൊ ഇതാണ് ഗ്രേപ്പ് ഫ്രൂട്ട്. ഈ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഓറഞ്ചും നമ്മുടെ കമ്പിളി നാരങ്ങ അല്ലെങ്കിൽ ബബ്ലൂസ് നാരങ്ങയുടെയും കൂടെയൊക്കെ ഒരു ക്രോസ് ആയിട്ടുള്ള ഒന്നാണ് ഇത്. ഈ ക്രോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് മനുഷ്യനായിട്ട് ക്രോസ് ചെയ്ത ഒന്നല്ല, ബൈ നാച്ചുറൽ പ്രകൃതിപരമായിട്ട് ക്രോസ് ആയ ഒന്നാണ് ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് ഓറഞ്ചിനേക്കാളും വലിപ്പം കൊണ്ടുതാനും, എന്നാൽ നമ്മുടെ ബബ്ലൂസ് നാരങ്ങ അല്ലെങ്കിൽ കമ്പിളി നാരങ്ങയുടെ അത്രയും ഒന്നും വലിപ്പം ഇതിന് ഇല്ലാത്ത ഒരു ഫ്രൂട്ടും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഒരു സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആണെങ്കിലും നമുക്ക് ട്രോപ്പിക്കലിലും ഇത് വളർത്താം. രണ്ടിലും നന്നായിട്ട് വളരുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണിത്. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ബാർബഡോസ് ആണ്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഏഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ചും കമ്പിളി നാരങ്ങയും കൂടെ മിക്സായിട്ടാണ് ഈ ഒരു ഫ്രൂട്ട് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഇതിനെ വിലക്കപ്പെട്ട ഫ്രൂട്ട് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെയും ആദ്യമേ നമ്മൾ പൊമേലോ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് പൊമേലോ എന്ന് പറയുന്നത് ഈ സിട്രസ് കാറ്റഗറി വരുന്ന എല്ലാ ഫ്രൂട്ടിനും കൂടെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേര് തന്നെയാണ് ഈ പൊമേലോ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് എനിക്ക് 2018 9.3 മില്യൺ ടണ്ണാണ് ഇത് ലോകവ്യാപകമായിട്ട് ഉൽപ്പാദിപ്പിച്ചത്. അതിൽ തന്നെ 53% ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ചൈനയാണ്. പിന്നീട് നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, മെക്സിക്കോ ഉണ്ട്, അത്തരം രാജ്യങ്ങളൊക്കെയാണ് ഇത് പിന്നെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് നമ്മുടെ അടുത്തും ഇന്ത്യയിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് US നിന്ന് വന്ന ഒരു ഫ്രൂട്ടാണിത്. ഇതിൻ്റെ മരങ്ങൾ സാധാരണഗതിയിൽ 5-6 മീറ്റർ വരെയാണ് ഉയരം വെക്കുന്നത്. പക്ഷേ ചില വെറൈറ്റീസ്, ഇത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഇപ്പോൾ ചില മരങ്ങൾ 15-16 മീറ്റർ വരെ ഇത് ഉയരത്തിലും കൂടെ ഇത് പോകും. ഇതിൻ്റെ ഇലകൾക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു നീളമുള്ള ഇലകളാണ്. പൂക്കൾ വെള്ള കളറിൽ പൂക്കളാണ്, 4 ഇതളുകളായിട്ട് ഉണ്ടായി. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചും കൂടെ നോക്കാം. ഇത് അപ്പോൾ നമ്മളിതൊന്ന് മുറിക്കുവാണ്. അപ്പോൾ നമുക്കിത് മുറിച്ച് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഇതിനകത്ത് വരുന്നത് വെള്ള കളറ് വരാറുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ഞ കളറ്, പിങ്ക് കളറ്, റെഡ് കളറ്. നമ്മുടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ റെഡ് കളറായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ എടുത്തിരിക്കുന്നത് റൂബി റെഡ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വെറൈറ്റിയാണ് നമ്മുടെ ഇരിക്കുന്നത്. യൂഷ്വലി നമ്മൾ മറ്റ് കളറുകൾ വെച്ച് നോക്കുമ്പോൾ റെഡ് കളറ് മറ്റ് കളറിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരിയും കൂടെ മധുരമുള്ളത് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് കുരുക്കളുണ്ട്, നമുക്ക് കുരുക്കളിട്ടും ഇത് മുളപ്പിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്രധാനമായിട്ടും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് എന്ന് പറഞ്ഞു പോകുന്നു. ഡങ്കൻ എന്ന് പറഞ്ഞ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ ഹഡ്സൺ ഉണ്ട്, മാർഷ് ഉണ്ട്, പിന്നെ പൊമേലോ HP എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഉണ്ട്, പിന്നെ റിയോ ഉണ്ട്, പിന്നെ റെഡ് ലൂബി ഉണ്ട്, സ്റ്റാർ റൂബി ഉണ്ട്, അതോടൊപ്പം തന്നെ തോംസൺ ഉണ്ട്, വാൾട്ടേഴ്സ് ഉണ്ട്, വൈറ്റ് മാർഷ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഈ അമേരിക്കൻ കാറ്റഗറി തന്നെ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ളത് എന്തായാലും റെഡ് റൂബി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണുള്ളത്. അപ്പം ഇതാണ് ഒരു റെഡ് കളറിൽ വന്നേക്കുന്നത്. നല്ല പെട്ടെന്ന് സ്മെൽ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ കബ്ലൂസ് മറ്റേ ബബ്ലൂസ് നാരങ്ങയുടെ ആ ഒരു സ്മെല്ലൊക്കെ തന്നെ ആട്ടോ വരും. പക്ഷേ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു. ഒരുപാട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരുപാട് വിറ്റാമിൻസിൻ്റെ കലവറയാണ്. വിറ്റാമിൻ എയുടെയും സിയുടെയും ഒക്കെ ഒരുപാട് കലവറയായിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണിത്. അതോടൊപ്പം തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതോടൊപ്പം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതോടൊപ്പം തന്നെ സ്കിന്ന് കളർ ഗ്രോത്ത്, സ്കിന്നിൻ്റെ ആ ഒരു കളർ ഗ്രോത്ത് കൂട്ടാനൊക്കെ ഈ ഒരു ഫ്രൂട്ട് വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. പിന്നെ നമുക്കിനി ഇതൊന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ഇതാണ് നമ്മൾ മുറിച്ചത്. നമുക്ക് മറ്റേ ബബ്ലൂസ് നാരങ്ങ ഉള്ളത് പോലത്തെ ഒരു ചെറിയ തൊലിയൊക്കെ ഇതിനകത്ത് ചില സൈഡിൽ വരുന്നുണ്ട്, ഇങ്ങനെ മേളിൽ നിന്ന് മാത്രം. നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇതെങ്ങനെ ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടെ. ഇതും ഒരുപാട് പുളിയില്ല. ടേസ്റ്റ് പറയുകയാണെങ്കിൽ പക്ക നമുക്ക് ഈ ബബ്ലൂസ് നാരങ്ങയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് വരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ബബ്ലൂസ് നാരങ്ങയ്ക്ക് ഒരു കയ്പ് കയറി വരും, പക്ഷെ ആ ഒരു കയ്പ് ഇതിനകത്ത് ഇല്ല. ഒരു എന്താ പറയുക, ഒരു ഓവർ മധുരവും ഇല്ല, എന്നാൽ പുളി ഒട്ടും ഇതിന് പുളി ഒട്ടും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നല്ല വാട്ടർ കണ്ടനാണ്, നല്ല രീതിയിൽ വാട്ടർ കണ്ടനാണ് ഇത്.
ബബ്ലു എക്സാക്ട് ബബ്ലൂസ് നാരങ്ങയുടെ ആ ഒരു രുചിയും ഓറഞ്ചിന്റെ രുചിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ബബ്ലൂസ് നാരങ്ങയുടെ ഒരു കയ്പ്പും ഇല്ല, ഓറഞ്ചിന്റെ ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഒരു മധുരം നമുക്ക് കിട്ടത്തില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ ബബ്ലൂസ് നാരങ്ങയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നല്ലതായിരിക്കും. ബബ്ലൂസ് നാരങ്ങയൊക്കെ ആരും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്, കാരണം നമ്മുടെ നല്ലത് കഴിച്ച് കഴിഞ്ഞാൽ ചെറിയ കയ്പ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് അത്യാവശ്യം നല്ല രുചിയുള്ള ഒരു ഫ്രൂട്ട് തന്നെ. ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും. നല്ലൊരു ഇതുണ്ടോ, നല്ല ഇത് ജ്യൂസ് അടിക്കാനൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഇതാണ്. ആ ഒരു ചെറിയ പീസിൽ തന്നെ നോക്കിയേ, നല്ല ജ്യൂസ്, വാട്ടർ കണ്ടൻ്റാണ് ഇത്. ഇതൊന്ന് നമുക്ക് ഈ ഒരു സമ്മർ ടൈമിലൊക്കെ ഇത് കഴിക്കുവാണെങ്കിൽ നല്ലൊരു ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷെ ഇതിൻ്റെ തൊലിക്ക് നമുക്ക് കട്ട് ചെയ്യണം, നമുക്ക് തൊലിയോടുകൂടി എന്തായാലും കഴിക്കാൻ പറ്റില്ല, മറ്റേ ഈ ഒരു ബബ്ലു സ്നാനിങ്ങൊക്കെ പോലെ തന്നെയാണ്. പക്ഷെ അല്ലാതെ ജ്യൂസ് അടിക്കാനാണെങ്കിലും കഴിക്കാനൊക്കെ ആണെങ്കിലും ഒരു നല്ലൊരു വെറൈറ്റി ഒരു ഫ്രൂട്ട് തന്നെയാണ് അപ്പം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വ്യത്യസ്ത പഴവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വ്യത്യസ്ത തരം പഴങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. നന്ദി.